الله وبركاته. الحمد لله رب العالمين، نحمده ونستعينه ونؤمن به ونتوكل عليه، ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا، من يهده الله فلا مضل له، ومن يضلل فلا هادي له. نشهد أن لا إله إلا الله وحده لا شريك له، ونشهد أن سيدنا ومولانا محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على دين كله ولو كره المشركون. الصلاة والسلام عليك يا سيدي يا رسول الله، خذ بيدي قد تحيتي أدركني يا حبيب الله. أعوذ بالله من الشيطان الرجيم، بسم الله الرحمن الرحيم. أحسب الناس أن يتركوا أن يقولوا آمنا وهم لا يفتنون. صدق الله العلي العظيم، صدق بلغ رسوله النبي الكريم، ونحن على ما قال ربنا من الشاهدين الشاكرين، والحمد لله رب العالمين. وقال النبي سيدنا محمد رسول الله صلى الله عليه وسلم، المرء مع من أحب. صدق رسول الله صلى الله عليه وسلم. يا سيد الأبرار حبك في دمي نهر على نهر السبابط جاري، لك يا رسول الله في أعماقنا قمم من الإجلال والإكرام. يا سادة البدر السلام عليكم، نرجو الغياث ونحتمي بحماكم، مستيقنين بفضلكم وعلاكم، فتقبلوا برضاكم رضي الله عنكم، وزد عرفاننا يا الله. ആദരണീയരായ സയ്യിദുകളെ, പണ്ഡിതന്മാർ, അഖിലസുന്നത്തി വൽ ജമാഅത്തിന്റെ കർമ്മോത്സുകരായ കരുത്തുറ്റ സഹപ്രവർത്തകർ, ശബ്ദം ശ്രവിക്കുന്ന നല്ലവരായ കർണാടക സുന്നി ഓൺലൈൻ ക്ലാസ് സംവിധാനത്തിലൂടെ നമ്മുടെ ഈ പരിപാടി വീക്ഷിച്ചുകൊണ്ടിരിക്കുന്ന ശ്രോതാക്കൾ, അല്ലാഹു റബ്ബ് സുബ്ഹാനഹു വ തആല ഈ മഹത്തായ സംരംഭം നമ്മിൽ നിന്ന് സ്വീകരിക്കുമാറാകട്ടെ. ആമീൻ എന്ന ആമുഖമായി ദുആ ചെയ്യുകയാണ്. ഇവിടെ മഞ്ചി കൊൽക്കാട് യൂണിറ്റ് എസ് എസ് എഫിന്റെ 20th വാർഷിക സമ്മേളനത്തോടനുബന്ധിച്ച് സംഘടിപ്പിക്കപ്പെട്ടിട്ടുള്ള പരിപാടിയിലാണ് നാം ഉള്ളത്. ഇതിന്റെ പ്രധാനപ്പെട്ട ലക്ഷ്യം ഈ പരിസര പ്രദേശങ്ങളിൽ ഒരുപാട് വർഷങ്ങളോളമായി ദീനീ പ്രവർത്തനങ്ങൾക്കും ആത്മീയ പ്രവർത്തനങ്ങൾക്കും നേതൃത്വം നൽകിക്കൊണ്ടിരിക്കുന്നു
ആദരണീയരായ ശൈഖുന മഞ്ചി ഉസ്താദ് അല്ലാഹു അവിടത്തേക്ക് ആഫിയത്തുള്ള ദീർഘായുസ് നൽകി നമ്മെ അനുഗ്രഹിക്കുമാറാവട്ടെ. ഉസ്താദ് വരികളെ ആദരിക്കുക എന്നതാണ്. അൽഹംദുലില്ലാഹ്, അതിവിപുലമായ രീതിയിൽ ആ ആദരിക്കൽ ചടങ്ങ് ഇവിടെ നടക്കുകയുണ്ടായി. അല്ലാഹു അത് നമ്മിൽ നിന്ന് സ്വീകരിക്കുമാറാവട്ടെ. ഇനി നാം ഓരോരുത്തരും കാത്തിരിക്കുന്നത്, ബഹുമാനപ്പെട്ട സംഗീതവരികൾ നമ്മുടെ വേദിയിലുണ്ട്, അതിന്റെ കൂടെ ആദരണീയരായ കിന്നൂർ തങ്ങൾ ഇവിടെ എത്തിച്ചേരാനുമാണ്. തങ്ങളുടെ വരികൾ ഈ വേദിയിൽ എത്തിയാൽ ഉടൻ വിനീതനായ ഞാൻ എന്റെ സംസാരം നിർത്തുകയാണ്. യഥാർത്ഥത്തിൽ ശൈഖുന പി എ ഉസ്താദ് അല്ലാഹു ആഫിയത്തുള്ള ദീർഘായുസ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. ഉസ്താദ് അവർ പ്രസംഗിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഇടയ്ക്കിടയ്ക്ക് എന്റെ പിന്നാലെ ഇങ്ങനെ നോക്കുമ്പോൾ എനിക്കൊരു വല്ലാത്ത സന്തോഷം. കാരണം ഉസ്താദ് അവർ എത്ര നീട്ടി പറയുന്നുണ്ടോ അത്രയും എനിക്ക് വല്ലാത്ത സന്തോഷം തോന്നുകയാണ്. കാരണം എന്നാ പിന്നെ തങ്ങൾ വരുമ്പോഴേക്ക് കുറച്ചു നേരം മാത്രം സംസാരിച്ച് നിർത്താമായിരുന്നല്ലോ എന്നായിരുന്നു എന്റെ ആഗ്രഹം. ഒരുപാട് വിലപ്പെട്ട ഉപദേശം ഉസ്താദ്വരുടെ വാക്കിൽ നിന്ന് നാം കേൾക്കുകയുണ്ടായി. അതുകൊണ്ട് സുദീർഘമായ ഒരു സംസാരം ഇപ്പോൾ ഇവിടെ അവസരമില്ല. ആദരിക്കൽ, മഹാന്മാരെ ആദരിക്കുക എന്നത് പരിശുദ്ധ ഇസ്ലാം അത് കാണിച്ചു തന്നതാണ്. ബഹുമാനപ്പെട്ട ശൈഖുന ഉസ്താദ് അവരെ നാം ഇവിടെ ആദരിച്ചു. യഥാർത്ഥത്തിൽ അതുപോലെയുള്ള മഹാന്മാരെ ആദരിക്കുക എന്നത് ഇസ്ലാം കാണിച്ചു തന്നതാണ്. ദീനിന് വേണ്ടി പ്രവർത്തിക്കുമ്പോൾ ധാരാളം ശിഷ്യഗണങ്ങളെ സമൂഹത്തിന് സമർപ്പിക്കുമ്പോൾ ഒന്നരായ ഉസ്താദ് അവരെ കുറിച്ച് നമുക്കറിയാം. വിനീതനായ എന്നെ സംബന്ധിച്ചിടത്തോളം ഈ പരിസര പ്രദേശങ്ങളൊക്കെ പഠിക്കുന്ന കാലഘട്ടത്തിൽ തന്നെ അഭേദ്യമായ ബന്ധം സ്ഥാപിക്കാൻ സാധിച്ച പ്രദേശങ്ങളാണ്. ഞാൻ ആദരണീയരായ ഉസ്താദ് അവരുടെ ദർസിൽ ആനക്കല്ലിലും മറ്റു സ്ഥലങ്ങളിലൊക്കെ ധാന്യമായി ഓടി പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ ബഹുമാനപ്പെട്ട ഉസ്താദ് അവരുടെ വീട് ഈ തൊട്ടടുത്ത സുരുവിയില്ല. അവിടെ വരുമ്പോഴൊക്കെ നമുക്കൊരിക്കലും മറക്കാൻ കഴിയാത്ത നമ്മുടെ ഉസ്താദുമാരുടെ പരമ്പരയിൽ വരുന്ന ശൈഖുന സുരുവി ഉസ്താദ് അല്ലാഹു അവിടുത്തെ ദർജ വർദ്ധിപ്പിച്ചു കൊടുക്കുമാറാവട്ടെ. ഈ പരിപാടി ഇവിടെ നടക്കുമ്പോഴും ഉസ്താദ് അവരുടെ സിയാറത്ത് തുടക്കം കുറിച്ചിട്ടാണ് നമ്മുടെ ഈ പരിപാടി തുടങ്ങിയിട്ടുള്ളത്. ഞാൻ പറഞ്ഞു വന്നത്, അന്ന് ഈ സുരുവിയിലേക്ക് വരുമ്പോഴൊക്കെ ബഹുമാനപ്പെട്ട ശൈഖുന ഉസ്താദ് അവരുടെ കാണാനും ഒക്കെ ബന്ധപ്പെടാനും ഒക്കെ അവസരം കിട്ടിയത് നമ്മുടെ ചിക്കമാംഗ്ലൂർ ജില്ലയിൽ തന്നെ. എന്റെ ജില്ലയായ ചിക്കമാംഗ്ലൂർ ജില്ലയിൽ കൊപ്പ പോലെയുള്ള സ്ഥലങ്ങളിൽ നിന്നൊക്കെ ബഹുമാനപ്പെട്ട ഉസ്താദവരുടെ ദർസിൽ അന്ന് ഓടി പഠിച്ചിരുന്നവർ ഇന്ന് നമ്മുടെ ജില്ലയിൽ സജീവമായി സംഘടന രംഗത്തും അതുപോലെ തന്നെ പ്രവർത്തന ഗോതയിൽ സജീവമാണ്. ഞാൻ പറഞ്ഞു വന്നത്, അങ്ങനെ ധാരാളം പണ്ഡിതന്മാരെ സമൂഹത്തിന് സമർപ്പിക്കുന്ന വിധത്തിലും അല്ലാതെയും ദീനിനു വേണ്ടി പ്രവർത്തിച്ചപ്പോൾ അത് ഈ സമൂഹം നൽകിയ വലിയ അംഗീകാരമാണ് ഉസ്താദ് അവരെ ആദരിക്കുക എന്നത്. അബുൽ മുസ്ലിം ഖവലാനി റളിയല്ലാഹു അൻഹു കള്ളപ്രവാചകന്മാർ രംഗത്ത് വന്നപ്പോൾ ആ കള്ളപ്രവാചകന്മാർക്കെതിരെ സന്നിയില്ല സമരം നടത്തി, പ്രഭാഷണം നടത്തി, അവിടുത്തെ നാക്ക് ചലിപ്പിച്ചു. ആ കള്ളപ്രവാചകന്റെ പിന്നിൽ പോയി ചേരുന്നവരെ മുഴുവനും അവിടുത്തെ നാക്ക് മുഖേന തടഞ്ഞു വെക്കുകയും അവർക്ക് യഥാർത്ഥ സുന്നത്ത് ജമാഅത്തിന്റെ വഴി കാണിച്ചു കൊടുക്കുകയും ചെയ്തു എന്നതിന്റെ പേരിൽ അന്നത്തെ വിരോധികൾ മഹാനവരികളെ ആക്രമിക്കുകയുണ്ടായി. ചരിത്രത്തിൽ കാണാം ആ അക്രമങ്ങളൊന്നും മഹാനവരികൾക്ക് ഏശാതെ വന്നപ്പോൾ അവസാനം ഒരു തീക്കുണ്ടാരമുണ്ടാക്കി ആ അഗ്നികുണ്ടാരത്തിലേക്ക് ബഹുമാനപ്പെട്ട അബൂ മുസ്ലിം അൽ ഖവലാനി റളിയല്ലാഹു അൻഹുവിനെ വെളിച്ചെറിയുകയും അല്ലാഹുവിന്റെ വലിയ തൗഫീഖ് കൊണ്ട് മഹാനവരികൾ ആ തീയിൽ വീണാലും അവിടുത്തെ ശരീരത്തിന് എന്ന് മാത്രമല്ല രോഗത്തിന് പോലും
ഒന്നും മങ്ങലേൽക്കാതെ വരികയും അവസാനം മഹാനവനികൾ മദീനയിലേക്ക് കടന്നു ചെല്ലുമ്പോൾ ബഹുമാനപ്പെട്ട സയ്യിദുന അബൂബക്കറിന്റെ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു തുടങ്ങിയ മഹാന്മാരുടെ നേതൃത്വത്തിൽ അവിടുന്ന് വലിയ ആദരിക്കൽ ചടങ്ങ് നടക്കുകയുണ്ടായി എന്ന് മഹാനവരുടെ ചരിത്രത്തിൽ കാണാൻ കഴിയും. ഞാൻ പറഞ്ഞു വന്നത് ആ ആദരിക്കൽ ചടങ്ങിൽ ബഹുമാനപ്പെട്ട സിദ്ദീഖ് റളിയല്ലാഹു അൻഹു മഹാനവരുടെ പോലെയുള്ള ധാരാളം മഹാന്മാർ ആദരിക്കൽ ചടങ്ങിൽ പ്രസംഗിക്കുകയുണ്ടായിരുന്നു. ഇന്ന് ഈ ആദരിക്കൽ ചടങ്ങിൽ ബഹുമാനപ്പെട്ട ശൈഖുനാ ഫീ ഉസ്താദ് പ്രസംഗിച്ചു, ധാരാളം ഉസ്താദുമാർ പ്രസംഗിച്ചു. ഞാൻ പറഞ്ഞു വന്നത് ഇനിയും ധാരാളം ഉസ്താദുമാർ പ്രസംഗിക്കാൻ ഇവിടെ ഉണ്ട്. അവരുടെയൊക്കെ പൊരുത്തം വാങ്ങിയിട്ടാണ് ഞാൻ ഇവിടെ സംസാരിക്കുന്നത്. അതുപോലെ അതിനെ കാണിച്ചിടുന്ന വഴിയാണ് പോലെയുള്ള മഹാന്മാർ അവിടെ സംസാരിച്ചു. ആ സംസാരിച്ച കൂട്ടത്തിൽ ബഹുമാനപ്പെട്ട അബൂ മുസ്ലിം അൽ ഖൗലാനി റളിയല്ലാഹു അൻഹുവിന്റെ മഹത്വം സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു അൻഹു പറയാൻ തുടങ്ങി. അൽഹംദുലില്ലാഹില്ലദി لم يمتني حتى أرى من فعل به كما فعل بالخليل إبراهيم عليه السلام ആദരിക്കൽ ചടങ്ങിൽ ബഹുമാനപ്പെട്ട സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു അൻഹു പ്രസംഗിക്കുകയാണ്, സ്വഹാബത്ത് പ്രസംഗിക്കുകയാണ്. അൽഹംദുലില്ലാഹ് സർവസ്തുതിയും അല്ലാഹുവിനാണ്. ഏത് അല്ലാഹുവിനാണ് ലം യുമിതിനി എന്നെ ആ റബ്ബ് മരിപ്പിച്ചിട്ടില്ല ഹത്താ അറാമൻ ഞാൻ ഒരാളെ കാണുന്നത് വരെ. ഏതൊരാളാണ് ഫുഇല ബിഹി കമാ ഫുഇല ബിൽ ഖലീലി ഇബ്രാഹിം അലൈഹിസ്സലാം. ഇബ്രാഹിം നബി അലൈഹിസ്സലാം ഹഖ് പറഞ്ഞു എന്ന ഒറ്റ കാരണം കൊണ്ട് മഹാനവരുടെ ശത്രുക്കൾ അഗ്നികുണ്ടാരത്തിലേക്ക് വലിച്ചെറിഞ്ഞപ്പോൾ യാ നാരു കൂനി ബർദം വസലാമൻ അലാ ഇബ്രാഹിം ഇബ്രാഹിം നബി അലൈഹിസ്സലാമിന് ഒന്നും ചെയ്യരുത് എന്ന് അല്ലാഹുവിന്റെ ഓർഡർ. ആ തീയുണ്ടായപ്പോൾ ഇബ്രാഹിം നബി അലൈഹിസ്സലാമിന് ഒന്നും സംഭവിച്ചില്ല. അതുപോലെ ഒന്നും സംഭവിക്കാത്ത ഒരു മഹാനായ അബൂ മുസ്ലിം അൽ ഖവലാനി റളിയല്ലാഹു അൻഹുവിനെ ഞാൻ കാണുന്നത് വരെ എന്നെ അല്ലാഹ് മരിപ്പിച്ചില്ലല്ലോ. ആ അല്ലാഹുവിന് സർവസ്തുതിയും. ഞാൻ എന്തിനാണിത് പറഞ്ഞത്? ഇതുപോലെ അല്ലാഹുവിന്റെ ദീനിന് സ്ഥാനമാനത്തിനല്ല, പേരിനോ പ്രശസ്തിക്കോ പെരുമക്കോ പത്രാസിനോ അല്ല, ആത്മാർത്ഥമാണ് അല്ലാഹുവിന്റെ ദീനിന് വേണ്ടി പ്രവർത്തിക്കുമ്പോൾ അവരെ ആദരിക്കുക എന്നത്. അത് സുന്നത്ത് ജമാഅത്തിന്റെ പ്രവർത്തകരുടെ ബാധ്യതയാണ്. അതുകൊണ്ടല്ലേ പ്രവർത്തകരെ നിങ്ങൾക്കറിയില്ലേ ബഹുമാനപ്പെട്ട ശൈഖുന കുണ്ടൂർ ഉസ്താദ് അല്ലാഹു അടുത്ത ദർജയേറ്റി കൊടുക്കട്ടെ വലിയ ആശിഖാനിരുന്നു ബഹുമാനപ്പെട്ട കുണ്ടൂർ ഉസ്താദ്. വഫാത്താകുന്നതിന് മുമ്പ് ബഹുമാനപ്പെട്ട ശൈഖുന സുൽത്താനുൽ ഉലമ ഉസ്താദ് അവരുകൾക്ക് ഒരു ആദരിക്കൽ ചടങ്ങ്, അതിവിപുലമായ ആദരിക്കൽ ചടങ്ങ് കുണ്ടൂർ ഉസ്താദിന്റെ സ്വന്തം നാടായ മലപ്പുറം ജില്ലയിലെ തിരൂരങ്ങാടിക്കടുത്ത് കുണ്ടൂർ എന്ന പ്രദേശത്ത് ഒരുപാട് പേരെ അവിടെ ഒരുമിച്ച് കൂട്ടിയിട്ട് ബഹുമാനപ്പെട്ട കുണ്ടൂർ ഉസ്താദ് ശൈഖുന സുൽത്താനുൽ ഉലമ ഉസ്താദ് അവരുകളെ ആദരിക്കുകയുണ്ടായി. അതൊക്കെ മഹാന്മാരെ ആദരിക്കുക എന്നത് ഇസ്ലാമിന്റെ ഭാഗമാണ് എന്നതിന് നമുക്ക് കാണിച്ചു തരുന്ന തെളിവുകളാണ് ഞാൻ പറഞ്ഞു വന്നത്. ചിലരെങ്കിലും ചിന്തിച്ചു പോകും ഇത്രയും വലിയ പരിപാടി നടത്തിയിട്ട് ഇങ്ങനെ ഒരു ആദരിക്കൽ ചടങ്ങ് നടത്തേണ്ടതുണ്ടോ? ഞാൻ പറയട്ടെ, ഇസ്ലാം എന്ന് പറഞ്ഞാൽ എന്താണ്? ഇസ്ലാം എന്ന് പറഞ്ഞാൽ തന്നെ ഒറ്റ വാക്കിൽ പറഞ്ഞാൽ അള്ളാഹ് ബഹുമാനിച്ചതിനെ ബഹുമാനിക്കാനാണ് ഇസ്ലാം. അള്ളാഹ് ബഹുമാനിക്കാൻ പറഞ്ഞ എന്തൊക്കെയുണ്ടോ അതിനെ മുഴുവനും ബഹുമാനിക്കലാണ് ഇസ്ലാം. അള്ളാഹ് ബഹുമാനിക്കാൻ പറഞ്ഞതിനെ ബഹുമാനിക്കാതെ ഒരുത്തൻ ധാരാളം നിസ്കരിച്ചു, ധാരാളം സൽക്കർമ്മങ്ങൾ ചെയ്തു, ഒരു പരിപാടി ഇബാദത്ത് ചെയ്തു, പക്ഷേ അള്ളാഹ് ബഹുമാനിക്കാൻ പറഞ്ഞതിനെ ബഹുമാനിച്ചില്ല. അങ്ങനെയാണെങ്കിൽ ഒരിക്കലും അവനെ രക്ഷപ്പെടാൻ സാധ്യമല്ല.
അതാണല്ലോ ഖുർആനിൽ അല്ലാഹ് പറഞ്ഞത്. സൂറത്തുൽ അൻകബൂത്ത് പരിശുദ്ധ ഖുർആനിൽ ഒരു സൂറത്താണ്. ആ സൂറത്തിലെ രണ്ടാമത്തെ ആയത്താണ് ഞാൻ എന്റെ പ്രസംഗത്തിന്റെ തുടക്കത്തിൽ ഓതി കേൾപ്പിച്ചത്. അല്ലാഹു തആല ജനങ്ങളോട് ചോദിക്കുകയാണ്, അഹസിബന്നാസു ജനങ്ങൾ കരുതുന്നുണ്ടോ എന്നോടും നിങ്ങളോടാണ് അല്ല ചോദിക്കുന്നത്. അഹസിബന്നാസു ജനങ്ങളെ കരുതുന്നുണ്ടോ, അന്യുത്തരക്കു അയ്യക്കൂനു ആമന്ന ഞങ്ങളൊക്കെ മുഅ്മിനീങ്ങളാണ് എന്ന് പറഞ്ഞ ഒരൊറ്റ കാരണം കൊണ്ട് ജനങ്ങളെ അല്ല വെറുതെ വിടുമെന്ന് ജനങ്ങൾ കരുതിയോ? വഹും ലാ യുഫ്തനൂൻ, ആ ജനങ്ങൾക്ക് ഒരിക്കലും ശിക്ഷ നൽകാതെ അദാബ് നൽകാതെ അവര് മുഅ്മിനീങ്ങളായി പോയി. ഞങ്ങൾ അല്ലാഹനെ കൊണ്ട് വിശ്വസിച്ചു, അല്ലാഹന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കൊണ്ട് വിശ്വസിച്ചു എന്ന ഒരൊറ്റ കാരണം കൊണ്ട് തീർച്ചയായും ജനങ്ങളെ അല്ലാഹ് വെറുതെ വിടുമെന്ന് ജനങ്ങൾ കരുതിയോ? ഒരിക്കലും അങ്ങനെ കരുതണ്ട, ഒരിക്കലും അങ്ങനെ കരുതണ്ട. പിന്നെയോ കേവലം അല്ലാഹുവിൽ വിശ്വസിച്ചാ മാത്രം പോരാ, അല്ലാഹ് ഒരു പരിപാട് കാര്യങ്ങൾ ഇവിടെ പറഞ്ഞിട്ടുണ്ട്. ആ കൂട്ടത്തിൽ ഇമാം റാസി റളിയല്ലാഹു അൻഹു ഈ ആയത്ത് വിശദീകരിച്ചുകൊണ്ട് തഫ്സീറുൽ കബീർ എന്ന വ്യാഖ്യാന ഗ്രന്ഥത്തിൽ പറഞ്ഞത് കാണാം. അക്കൂട്ടത്തിൽ ഒന്നാണ് അല്ലാഹ് ബഹുമാനിച്ചതിനെ ബഹുമാനിക്കുക എന്നത്. അത് ചെറിയ വിഷയമല്ല. ആ അല്ലാഹ് ബഹുമാനിച്ചവരിൽ പെട്ടവരാണ് മഹാന്മാരായ സദാത്തുക്കൾ, മഹാന്മാരായ അലിമീങ്ങൾ, ഔലിയാക്കൾ, അമ്പിയാക്കൾ, അവരൊക്കെ അല്ലാഹ് ബഹുമാനിച്ചവരാണ്. അതുകൊണ്ടല്ലേ നിങ്ങൾ നോക്കൂ, മദ്ഹബിന്റെ ഇമാമായ ഇമാം മുഹമ്മദ് ബിൻ ഇദ്രീസ് ശാഫിഈ റളിയല്ലാഹു അൻഹു വലിയ മഹാനാണല്ലോ, അവിടത്തെ പവര് പറയേണ്ടതില്ലല്ലോ. ആ ഇമാം ശാഫിഈ റളിയല്ലാഹു അൻഹു എത്ര വലിയ മഹാനാണ്! അവിടത്തെ ആയുസ് കാലം മുഴുവനും അതാ പരിശുദ്ധ ഖുർആനിൽ നിന്നും ഹദീസിൽ നിന്നും മസ്അലകൾ കണ്ടുപിടിച്ച് ജനങ്ങൾക്ക് എത്തിച്ചു കൊടുക്കാൻ വേണ്ടി മാത്രം ചെലവഴിച്ച ബഹുമാനപ്പെട്ട ഇമാം ശാഫിഈ. പോരാ, ആ ശാഫിഈ ഇമാമിന്റെ പവർ നിങ്ങൾ നോക്കൂ. അവിടുത്തെ ശിഷ്യനല്ലേ അഹ്മദ് ഇബ്നു ഹംബൽ റളിയല്ലാഹു അൻഹു? ആ ശിഷ്യനൊരു മകളുണ്ട്, ആ മകൾക്ക് വല്ലാത്ത താല്പര്യമാണ് എന്റെ ബാപ്പാന്റെ ഉസ്താദിനെ ഒന്ന് വീട്ടിൽ വരുത്തിയിട്ട് ആ ഉസ്താദിന് നല്ലൊരു ഭക്ഷണം കൊടുക്കണം. അത് ചില ഉമ്മമാർക്ക് വല്ലാത്തൊരു താല്പര്യമാണ്, കാരണം നാട്ടിന് വാളിന്റെ ഉസ്താദ് വരുമ്പോ, നാട്ടിലെ തങ്ങന്മാര് വരുമ്പോ, അലിമീങ്ങൾ വരുമ്പോ, പണ്ഡിതന്മാര് വരുമ്പോ അവർക്ക് നല്ല ഭക്ഷണം ഉണ്ടാക്കി കൊടുക്കണമെന്ന് താല്പര്യം കാണിക്കുന്ന ഈ കൊളുനാട് പരിസരത്ത് ധാരാളം ഉമ്മമാരില്ലേ? അല്ലാഹു എല്ലാവർക്കും ബറക്കത്താകട്ടെ. ബഹുമാനപ്പെട്ട അഹ്മദ് ബിൻ ഹംബൽ റളിയല്ലാഹു അൻഹുവിന്റെ മകൾ, ആ മകൾ അല്ലാഹുവിനെ നല്ലോണം പേടിക്കുന്ന മകളാണ്. പോരാ, ജീവിതത്തിൽ നിസ്കാരം പറ്റുന്ന സമയങ്ങളിൽ ഒരൊറ്റ രാത്രിയിൽ പോലും തഹജ്ജുദ് കൈവിടാത്ത പെണ്ണാണ്. ആ മകൾക്ക് വല്ലാത്ത താല്പര്യമാണ്, എനിക്ക് എന്റെ ബാപ്പാന്റെ ഉസ്താദെ ഒന്ന് വീട്ടിൽ വരുത്തിയിട്ട് ഭക്ഷണം കൊടുക്കണം. അങ്ങനെ ബാപ്പാന്റെ ഉസ്താദല്ലേ ശാഫിഈമാം, ശാഫിഈമാം വീട്ടിൽ വന്നു, ശിഷ്യന്റെ വീട്ടിൽ വന്നു, വല്ലാത്ത സന്തോഷമാണ്. അന്ന് രാത്രി ഭക്ഷണം ഉണ്ടാക്കി, ശാഫിഈമാം നല്ലോണം കഴിച്ചു. സാധാരണഗതിയിൽ ശാഫിഈമാം അങ്ങനെ കഴിക്കാറില്ല. ചന്ന് ശിഷ്യന്റെ വീട്ടിൽ രാത്രി ഭക്ഷണം കഴിക്കുമ്പോ നല്ലോണം കഴിച്ചു. ഞങ്ങൾക്ക് ഈ കുറച്ച് കഴിക്കണം എന്ന് പറഞ്ഞാൽ തീരെ സഹിക്കാൻ പറ്റാത്ത ഒരു കാര്യമാണ്. നേരത്തെ ഇവിടെ ബഹുമാനപ്പെട്ട ശേഖന ഉസ്താദുകൾ പി ഉസ്താദ് പറഞ്ഞില്ലേ, ഞങ്ങള് ദീനല്ല തീരുന്നു. അത് നിങ്ങളെ കുറിച്ച് അല്ലോ പറഞ്ഞത്, അത് അതേ സമയത്ത് അതിനായിട്ട് നടക്കുന്ന കുറച്ച് ആളുകളുണ്ട് അവരെ കുറിച്ച് പറഞ്ഞത്. ഒരു ഡോക്ടറിനടുത്ത് ഒരു രോഗി പോയി, മരുന്ന് വാങ്ങാൻ വേണ്ടി പോയതാ, അസുഖം എന്താണെന്ന് ടെസ്റ്റ് ചെയ്തതിനു ശേഷം ഡോക്ടർ ഈ രോഗിയോട് പറഞ്ഞു,
നിനക്ക് ഞാൻ മരുന്ന് തരാം, പക്ഷെ അതിന്റെ കൂടെ ഞാൻ പല കാര്യങ്ങൾ ശ്രദ്ധിക്കണം. രാത്രി രണ്ട് ചപ്പാത്തി മാത്രമേ കഴിക്കാൻ പറ്റൂ, രണ്ടേ രണ്ട് ചപ്പാത്തി, അതിന്റെ അപ്പുറം പാടില്ല. അപ്പൊ ഇയാൾക്ക് ഇത് ഉൾക്കൊള്ളാൻ കഴിഞ്ഞില്ല. ഇയാൾ ചോദിച്ചു, അല്ലെ ഡോക്ടറെ, ഈ രണ്ട് ചപ്പാത്തി ചോറ് കഴിച്ച ശേഷമാണോ ചോറ് കഴിക്കുന്ന മുമ്പാണോ? അപ്പൊ ഇയാൾക്ക് രണ്ട് ചപ്പാത്തി പറഞ്ഞ തീരെ ഉൾക്കൊള്ളാൻ കഴിഞ്ഞില്ല. ഞാൻ പറഞ്ഞു വന്നത് ഇടയ്ക്കിടങ്ങ് ഉറക്ക തൂക്കാതിരിക്കാൻ വേണ്ടി ചിരി കണ്ടപ്പോ മനസ്സിലായി ഉറക്ക തോന്നുന്നില്ല, അല്ലെങ്കിൽ ഉറക്ക തോന്നുന്നില്ല. ഞാൻ പറഞ്ഞു വന്നത് സുഹൃത്തുക്കളെ, ബഹുമാനപ്പെട്ട ശാസ്ത്രി മാമൻ നല്ലവണ്ണം ഭക്ഷണം കഴിച്ചു. അന്ന് ശാസ്ത്രി മാമ അവിടെ അതാ നല്ലൊരു റൂമ് തയ്യാറാക്കി മാനവരികൾക്ക് അവിടെ നല്ലൊരു കിടക്കയും വിരിപ്പുമൊക്കെ വിരിച്ചു കൊടുത്തു. ആ റൂമിൽ ശാസ്ത്രി മാമൻ ഉറങ്ങാൻ വേണ്ടി പെടുന്നു. പക്ഷേ ആ ഒരൊറ്റ രാത്രിയിൽ ശാസ്ത്രിമാം അവിടെ താമസിച്ചതിന് ശേഷം അഹമ്മദ് ബിൻ ഹംബൽ റളിയല്ലാഹു അൻഹുവിന്റെ മകൾക്ക് ശാസ്ത്രിമാമിന്റെ ജീവിതത്തിലുള്ള മൂന്ന് ഫോൾട്ടുകൾ കണ്ടു. ശാസ്ത്രിമാമിന്റെ ജീവിതത്തിൽ മൂന്ന് കുറവ് കണ്ടു. യഥാർത്ഥത്തിൽ അത് കുറവല്ല, പക്ഷെ ഈ മകളുടെ മനസ്സിൽ അത് കുറവാണെന്ന് കണ്ടു. ബാപ്പാനെ അടുത്തേക്ക് വിളിച്ചു, ഞാൻ നിങ്ങൾ ഉസ്താദായ സാഫിമാമിലിയ മഹാനാണെന്ന കരുതിയത്, പക്ഷേ ഒരൊറ്റ രാത്രിയിൽ നമ്മുടെ വീട്ടിലങ്ങി താമസിച്ചപ്പോ നിങ്ങൾ ഉസ്താദ് ഞാൻ കരുതിയത് പോലെ വലിയ മഹാനൊന്നുമല്ല. കാരണം ഞാൻ ഇവിടുത്തെ ജീവിതത്തിൽ മൂന്ന് കുറവ് കണ്ടിട്ടുണ്ട്. അപ്പൊ ബാപ്പ ചോദിച്ചു, അഹമ്മദ് ബിൻ ഹംബൽ റളിയല്ലാഹു അൻഹു ചോദിച്ചു, അല്ല മോളെ, നീ എന്റെ ഉസ്താദിന്റെ ജീവിതത്തിൽ കണ്ട ആ മൂന്ന് കുറവൊന്ന് പറഞ്ഞു തരുമോ? അപ്പ പറഞ്ഞു, ബാപ്പ നിങ്ങളല്ലേ നിങ്ങളെ ഉസ്താദിനെ കുറിച്ച് പറഞ്ഞത്, കുറച്ചേ കേൾക്കൂ. ഞാൻ കണ്ടല്ലോ, ഞാൻ ഉണ്ടാക്കി വെച്ച മുഴുവനെ പറഞ്ഞു നിങ്ങൾ ഉസ്താദ് തീർത്തിട്ടുണ്ട്. ഉസ്താദ് നിങ്ങളല്ലാതെ വേറൊരാളും ഇവിടെ ഇല്ലല്ലോ. അപ്പൊ പിന്നെ നിങ്ങളാണെങ്കിലോ, നിങ്ങൾ കഴിച്ചിട്ടില്ലെന്ന് ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ട്. അപ്പൊ പിന്നെ കഴിക്കാം, പിന്നെ ജിന്നോ വേറെ മലക്കോ ഒന്നും വരില്ലല്ലോ. അത് പിന്നെ നിങ്ങൾ ഉസ്താദ് തന്നെയല്ലേ കഴിക്കേണ്ടത്? നിങ്ങൾ പറഞ്ഞിരുന്നെന്താ, തീരെ കഴിക്കൂല, അല്പം മാത്രമേ കഴിക്കൂന്നാണല്ലോ. അപ്പൊ ശാസ്ത്രി മാമിന്റെ ജീവിതത്തിൽ ഒരു കുറവുണ്ടാണ് ഞാൻ മനസ്സിലാക്കുന്നത്. മകൾ പറയാണ്, അഹമ്മദ് ബിൻ ഹംബൽ റളിയല്ലാഹു ചോദിച്ചു, മോളെ രണ്ടാമത്തെ കുറവ് ഏതാണ്? അപ്പൊ പറഞ്ഞു, അല്ല ബാപ്പ, നിങ്ങൾ രാത്രി തീരെ ഉറങ്ങിയിട്ടില്ല, നിങ്ങൾ ഇബാദത്തിലാണ്. ഞാനും തീരെ ഉറങ്ങിയിട്ടില്ല, ഞാനും ഇബാദത്തിലാണ്. അതേ സമയത്ത് നിങ്ങളെ ഉസ്താദ് വലിയ മഹാൻ എന്ന് പറയപ്പെടുന്ന ശാസ്ത്രിമാമ് ഞങ്ങളത് ആ റൂം തയ്യാർ ചെയ്ത് കൊടുത്ത് നല്ലൊരു കിടക്കയും വിരിപ്പും ഒക്കെ കൊടുത്തപ്പോ അതിൽ ശാസ്ത്രിമാമ് ഉറങ്ങിയല്ലോ. രാത്രി ദിക്റുകളില്ലല്ലോ, നിസ്കരിച്ചില്ലല്ലോ. ഞങ്ങള് രാത്രി മുഴുവനും വിഭാഗത്തിലാണ്, നിങ്ങളെ ഉസ്താദോ രാത്രി വർക്കിലാണ്. അതേ സമയത്ത് അവിടെ പുത്തൻവാദികൾ ഒരു ടീം ഉണ്ടല്ലോ, ഇസ്ലാമിനെ നശിപ്പിക്കാനായി നടക്കുന്ന പുത്തൻവാദികൾ, അവർക്ക് വേറെ വേറെ മതമാണ്. അവർക്ക് സാഫി മതം പറ്റൂല, അനഫി മതം പറ്റൂല, അമ്മലി മതം പറ്റൂല, മാലിക് മതം പറ്റൂല. അവർ പറഞ്ഞോ, ഞങ്ങൾക്ക് എല്ലാ ഇമാമികളും വേണം എന്ന് പറഞ്ഞിട്ട് എന്റെ ഭാഷയിൽ പ്രസംഗിച്ച ഒരു മൗലവി ഉള്ളാളെന്ന് ഹൈദരാക്കാൻ പറയും. അദ്ദേഹം പുത്തൻവാദിയാണ്, സലഫിയാണ്. അദ്ദേഹം മക്കനിക്ക് ഭാഷയിൽ പ്രസംഗിച്ചതാ. അവൻ ഞാൻ പറഞ്ഞു വന്നത് എല്ലാ ഇമാമികളും നിൽക്കുമോ? അപ്പൊ ഞാൻ ചോദിച്ചു, എന്തിനാ ഇമാമ ജ്യൂസ് മെഷീന്റെ ഉള്ളിൽ ഇട്ടിട്ട് ചരിച്ച് ജ്യൂസ് കുടിക്കാനാ? എല്ലാ ഇമാമികളും ഇമാമികൾ പറഞ്ഞത് അനുസരിക്കണ്ടേ? അപ്പോഴല്ലേ ഇമാമികൾ അനുസരിക്കലാവൂ? പുത്തൻവാദികൾക്ക് തീരെ ഇല്ലാത്ത ഒന്നാണ് അല്ലാഹു ബഹുമാനിച്ചതിൽ ബഹുമാനിക്കുക എന്നത് തീരെ അവർക്കില്ല. അതുകൊണ്ടല്ലേ അവരെ കൂട്ടത്തിൽ ഒരു ഒലിയിലെ കാണാൻ സാധ്യമല്ല. പോരാ, ഞാൻ പറഞ്ഞു വന്നത് അവർക്കൊരു മതമുണ്ട്. എന്താ മതം അറിയോ? ഉദൂറിയണെങ്കിൽ ഉദൂറിയണെങ്കിൽ കിണിരുമായി പോയാൽ, അതായത് കാറ്റ് പോയാൽ, അത് ചെറിയൊരു മിസ്കോസ് പോയാൽ ഒന്നും ഉദൂറിയില്ല. അവരെ വാദമാണ് കീഴുമായി പോയാൽ നല്ല മണം വേണം, അല്ലെങ്കിൽ ശബ്ദം വേണം, അപ്പോൾ ചെറിയൊരു സുനാമി ഉണ്ടാവണം. എന്നാ മാത്രം ഒന്നു പോവുക. അവരെ നമസ്കാര സമ്പൂർണ്ണ ക്രമം എന്ന പുസ്തകത്തിൽ അവർ എഴുതി വെച്ചതാ. നമ്മളെ ഫയലിൽ ഞങ്ങൾ സൂക്ഷിച്ചു വെച്ചിട്ടുണ്ട്. ഞാനിപ്പോ അതിലേക്ക് കിടക്കുന്നില്ല. ഞാൻ പറഞ്ഞത് അതേ സമയത്ത് ഉറങ്ങിയ ഉദൂറും
മകളുടെ സംശയമാണ് ബാപ്പ, നിങ്ങൾ ഉസ്താദ് രാത്രി ഉറങ്ങിയതാണല്ലോ, പിന്നെ സുബൈ നിസ്കരിക്കുന്ന സമയത്ത് ഉദു എടുത്തില്ലല്ലോ, ഉറങ്ങിയ പിന്നെ ഉദു എടുക്കണ്ടേ, ഉദു മുറിയല്ലോ, ആ പിന്നെ സുബൈ നിസ്കരിക്കുമ്പോ നിങ്ങൾ ഉസ്താദ് ഉദു എടുത്തില്ലല്ലോ. അഹമ്മദ് ബിൻ ഹംബൽ റളിയല്ലാഹു അൻഹു ഒരു മറുപടിയും കൊടുത്തില്ല. ശിഷ്യനറിയാം എന്റെ ഉസ്താദ് അങ്ങനെയല്ല. അതേ സമയത്ത് സുബഹി നിസ്കാരം കഴിഞ്ഞതിന് ശേഷം അതേ ഉസ്താദായ സാഫി ഇമാമിന്റെ തൊട്ടടുത്തിരുന്ന് അഹമ്മദ് ബിൻ ഹംബൽ റളിയല്ലാഹു അൻഹു പറയാൻ, ഉസ്താദേ ഒന്നും എന്നോട് കരുതി പോകരുത്, എന്റെ മകൾ നിങ്ങളിൽ ഒരു മൂന്ന് കുറവ് പറഞ്ഞിട്ടുണ്ട്, എനിക്കതിനൊരു മറുപടി കിട്ടണോ? അപ്പൊ ചോദിച്ചു എന്താണ് കുറവ്? അതിൽ ഒന്നാമത്തെ കുറവ് നിങ്ങൾ രാത്രി നന്നായി കഴിച്ചു എന്നതാണ്. അപ്പൊ പറഞ്ഞു അതിന് മറുപടി അവിടെ കൊടുത്തു. സംശയം ഉണ്ടെങ്കിൽ അപ്പൊ ചോദിക്കണം, ആ സംശയം വെച്ച് നടക്കാൻ പാടില്ല. ോട് ചോദിച്ചു, സംശയോട് ചോദിച്ചു, ഒന്നാമത്തെ ചോദ്യത്തിന് മറുപടി കൊടുത്തു. മോനെ ഞാൻ അങ്ങനെ ചെയ്യാനുള്ള കാരണം മറ്റുള്ള വീടുകളിൽ നിന്നുള്ള ഭക്ഷണം പോലെയല്ലല്ലോ, അതേ സമയത്ത് നിങ്ങളുടെ വീട്ടിലുള്ള ഭക്ഷണം അത് നല്ല ഹലാലായ ഭക്ഷണമാണല്ലോ. ഞാന് മറ്റു സ്ഥലങ്ങളിലൊക്കെ കഴിക്കണം, കാരണം അത് ഹലാലാണോ എന്ന് ഉറപ്പില്ലാത്തതുകൊണ്ടാണ്, അതുകൊണ്ടാണ് ഞാൻ കുറച്ചേ കഴിക്കാറുള്ളൂ. അതേ സമയത്ത് നിങ്ങളുടെ വീട്ടിലെ ഭക്ഷണം അത് ശുദ്ധമായ ഹലാലാണ് എന്നതുകൊണ്ടാണ് ഞാൻ നല്ലോണം കഴിച്ചത്. ഇനി നിങ്ങളെ രണ്ടാമത്തെ സംശയം ഏതാ? അപ്പൊ പറയുന്നു രണ്ടാമത്തെ സംശയം, നിങ്ങൾ രാത്രി സമയത്ത് ഇബാദത്തൊന്നും എടുക്കാതെ ഉറങ്ങിയെന്നതാണ്. അപ്പൊ പറഞ്ഞു ഞാൻ കിടന്നു എന്നത് ശരിയാണ്, അതേ സമയത്ത് ഞാൻ ഉറങ്ങിയിട്ടില്ല. അതെന്തേ ഞാൻ ഉറങ്ങാതിരിക്കാൻ കാരണം എന്തറിയോ? ഞാൻ എവിടെയൊന്ന് കിടന്നപ്പോ എന്റെ മുന്നിൽ അതാ ഖുർആനിലെ ആയത്ത് പ്രത്യക്ഷപ്പെട്ടു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഹദീസ് പ്രത്യക്ഷപ്പെട്ടു. ഞാൻ ആ ഖുർആനിലെ ആയത്തും ഹദീസും വെച്ച് അന്നത്തെ രാത്രി ഞാൻ കിടന്നുറങ്ങാതെ മുസ്ലിം സമുദായത്തിന് ഉപകരിക്കുന്ന 23 വരുന്ന മസലകൾ ഞാൻ കണ്ടുപിടിച്ചു. പിന്നെ മൂന്നാമത്തത് നിങ്ങളുടെ ചോദ്യം, ഞാൻ സുബഹിക്ക് നിസ്കരിക്കുമ്പോൾ ഉദു എടുത്തില്ല എന്നല്ലേ? അത് ഉദു എടുക്കേണ്ട ആവശ്യമില്ലല്ലോ, കാരണം ഞാൻ രാത്രി ഉറങ്ങിയിട്ടില്ലല്ലോ, ഉദു പറഞ്ഞിട്ടില്ലല്ലോ. മൂന്ന് ചോദ്യത്തിന് മറുപടി നൽകി. ബഹുമാനപ്പെട്ട കില്ലൂർ തങ്ങളുണ്ട്, കില്ലൂർ ബഹുമാനപ്പെട്ട നമ്മുടെ സാഗത്തൂർ തങ്ങളുണ്ട്. അല്ലാഹു നമ്മുടെ സാദാത്തുക്കൾ മുഴുവൻ സാദാത്തുക്കൾ ദീർഘായുസ്സും ദീർഘകാലം നമുക്ക് നേതൃത്വം നേതൃത്വത്തിൽ ആ നേതൃത്വം സ്വീകരിച്ച് നടക്കാൻ അല്ലാഹു നമുക്ക് ഉസ്താദ് പറഞ്ഞു 11 മണിക്ക് പരിപാടിയൊക്കെ നിർത്തും. അപ്പൊ ഇപ്പൊ 10:30 തങ്ങളെ സംസാരമുണ്ട്, ദുആയുണ്ട്. പോകുന്നത് ഒരിക്കലും ഉചിതമല്ല എന്ന് മനസ്സിലാക്കിയല്ല ഞാൻ ചുരുക്കുകയാണ് പറഞ്ഞു വന്നത്. കണ്ടുപിടിച്ച മഹാൻ ഖുർആനിൽ നിന്നും ഹദീസിൽ നിന്നും എന്താ പറഞ്ഞോ?
أحب الصالحين ولست منهم لعلي أن أنال بهم شفاء. എന്റെ റബ്ബിന്റെ കോടതിയിൽ ചെല്ലുമ്പോൾ അവിടെ ആ മഹാന്മാരുടെ സഫാത്തിന് കിട്ടണം. എന്റെ ഇബാദത്ത് റബ്ബ് സ്വീകരിച്ചോ എന്ന് എനിക്കറിയില്ല. അതേ സമയത്ത് എസ് എസ് എഫിന്റെ പ്രവർത്തകന്മാരെ നമുക്ക് സമാധാനിക്കാൻ ഒന്നുണ്ട്. ഞങ്ങൾ നിസ്കരിക്കാൻ തുടങ്ങിയിട്ട് കുറെ കാലമായി. ഇന്നേവരെ ഞങ്ങൾ നിസ്കാരം അസ്തഖബൂല് ചെയ്തു എന്നതിന് ഒരു റിസിപ്റ്റ് പോലും നമ്മളെ കയ്യിൽ കിട്ടിയിട്ടില്ല. സാധാരണഗതിയിൽ ടെക്സ്റ്റൈൽസിൽ കയറിയാൽ ഒരു അതാ സാധനം പർച്ചേസ് ചെയ്താൽ അപ്പോൾ തന്നെ ഞങ്ങൾ ബിൽ പേയ്മെന്റ് ചെയ്തതിന് റിസിപ്റ്റ് തിരി ചെയ്തു. അതേ സമയത്ത് ഇന്നേവരെ നിസ്കരിച്ച നിസ്കാരം അസ്തഖബൂൽ ചെയ്തു എന്നതിന് പറയാൻ ഒരു വാരണ്ടി പോലുമില്ല, ഒരു ഗ്യാരണ്ടി പോലുമില്ല. പിന്നെ ഞങ്ങൾക്കുള്ളത് എന്താണെന്നല്ലോ, ഇതുപോലെയുള്ള സാധാതുക്കളോടുള്ള മഹബത്താണ്, ആലിമീങ്ങളോടുള്ള മഹബത്താണ്, ഔലിയാക്കളോടുള്ള മഹബത്താണ്. ആ മഹബത്തിന്റെ ഭാഗമല്ലേ സുൽത്താനുൽ ഹിന്ദ് ഗരീബ് നവാസ് ഖാജാ മുഈനുദ്ദീൻ ദിസ്തൂരി അജ്മീരി ഖദ്ദസല്ലാഹു സിർഹുൽ അസീസ് മഹാനവരുടെ പേരിൽ ഇവിടെ നേരത്തെ ഇന്ന് നടന്നത്, എല്ലാ സമയങ്ങളും ഇവിടെ നടക്കുന്നത് അതിന്റെ പേരിലല്ലേ. ബഹുമാനപ്പെട്ട മഹാനവരുടെ പേരിൽ നഗരം അറിയപ്പെടുന്നത് അല്ലാഹു അതൊക്കെ കബൂൽ ചെയ്യട്ടെ. അതുകൊണ്ട് ഇബാദത്ത് വേണ്ട എന്നല്ല, അതുള്ളതോടുകൂടെ മഹാന്മാരായ ഔലിയാക്കളെ സ്നേഹിക്കണം, ആലിമീങ്ങളെ സ്നേഹിക്കണം, അതിലുപരി സദാത്തുക്കളെ സ്നേഹിക്കണം. ആ വിധത്തിൽ അവരെ ഒരു പക്ഷേ ഞങ്ങളുടെ കയ്യിലൊന്നുമില്ലെങ്കിലും ആരെയാണോ നീ സ്നേഹിച്ചത്, നീ സ്നേഹിച്ചത് സിനിമാ നടനെയാണോ, അവൻ നരകത്തിൽ വരുമ്പോ ചെറുപ്പക്കാരാ നീ അവന്റെ കൂടെ ഉണ്ടാവും. നിങ്ങളെ നീ സ്നേഹിച്ചത് ഒരു സിനിമാ നടിയാണോ, അവൾ നാളെ നരകത്തിൽ വരുമ്പോ നീ അവളെ കൂടെ നരകത്തിൽ പോകേണ്ടി വരൂ. അതേ സമയത്ത് നിങ്ങൾ സ്നേഹിക്കുന്നത് ഇതുപോലെയുള്ള സദാത്തുക്കളെയാണോ, എന്നാൽ ആ സദാത്തുക്കൾ സ്വർഗത്തിൽ പോകുമെന്നത് ഒരു സംശയവും വേണ്ട. ഇരിക്കുന്ന കില്ലൂരുകളായാലും സ്ഥലത്തോടുകളായാലും നമ്മുടെ സ്വർണത്തിന്റെ നേതൃത്വത്തിലുള്ള സദാത്തുക്കൾ മുഴുവനും അവർ സ്വർഗത്തിലാണെന്നതിൽ സംശയമില്ല. ഇത് നൗഫൽ ഫക്കാഫിയുടെ സ്റ്റേറ്റ്മെന്റ് അല്ല, എന്റെ വാക്ക് നിങ്ങൾക്ക് ചവിട്ടുകട്ടയിലേക്ക് വലിച്ചെറിയാം. ഇത് പറഞ്ഞതാരാണ്? റയീസുൽ മുഫസ്സിരീൻ അബ്ദുല്ലാഹി ബിൻ അബ്ബാസ് റളിയല്ലാഹു അൻഹു പരിശുദ്ധ ഖുർആനിലെ ആയത്തിനെ വ്യാഖ്യാനം ചെയ്തിട്ടാണ് വലസൗഫ യുഅതീക റബ്ബുക ഫതഅല്ല നബിയേ, അവിടുത്തെ റബ്ബ് അവിടുത്തേക്ക് ഒരു കവിതയുടെ തരാൻ പോകുന്നുണ്ട്, അത് തരുമ്പോ അവിടുത്തേക്ക് വല്ലാത്ത തൃപ്തിയാണ് എന്ന് പറഞ്ഞപ്പോ അബ്ദുല്ലാഹി ബിൻ അബ്ബാസ് റളിയല്ലാഹു പറയാണ് അല്ലാഹുവിന്റെ റസൂലിനെ തൃപ്തിപ്പെടുത്താൻ വേണ്ടി അല്ല കൊടുക്കുന്നത് എന്നറിയോ? മുഹമ്മദിൻ സല്ലല്ലാഹു അലൈഹി വസല്ലം അല്ല യദ്ഖുല അഹദും മിൻ അഹ്ലി ബൈതിഹി നാര, അവിടുത്തെ കുടുംബമായ തങ്ങന്മാരുടെ കൂട്ടത്തിൽ ഒരാളും നരകത്തിൽ പോകുമല്ലോ. അല്ലാഹു അവരെ പിന്നിൽ സ്വർഗത്തിൽ പോകാൻ നമുക്ക് തൗഫീക് ചെയ്യട്ടെ. ഇത് ഇമാം ശബലഞ്ചി റളിയല്ലാഹു അൻഹു നൂറുൽ അബ്സാർ ഫി മനാസിബി ആലി ബൈത്തി നബിയിൽ മുഖ്താർ എന്ന കിതാബിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. അവ സർവ സദാത്തുക്കളെയും ആലിമീങ്ങളെയും ബഹുമാനിച്ച് അവരുടെ പിന്നിൽ അണിനിരന്ന് സ്വർഗത്തിൽ കടക്കാൻ അല്ലാഹു നമുക്ക് തൗഫീഖ് ചെയ്യുമാറാവട്ടെ, തൗഫീഖ് ചെയ്യുമാറാവട്ടെ എന്ന് മാത്രം ഈ സമയം ഓർമ്മപ്പെടുത്തി. പ്രിയപ്പെട്ട ചെറുപ്പക്കാരെ, നമ്മുടെ നേതാക്കൾ ബഹുമാനപ്പെട്ട താജുൽ ഉലമ നൂറുൽ ഉലമ പ്രസംഗങ്ങൾ അല്ലാഹു അവരുടെ ദർജ ഏറ്റു കൊടുക്കുമാറാവട്ടെ, അല്ലാഹുവിന്റെ ദർജ ഏറ്റു കൊടുക്കുമാറാവട്ടെ. ആ മഹാന്മാർ നമ്മുടെ കരങ്ങളിൽ എത്തിച്ച സുന്നത്ത് ജമാഅത്ത് ഇന്ന് നമുക്ക് ജീവിച്ച് നേതൃത്വം നൽകിക്കൊണ്ടിരിക്കുന്ന ആദരണീയരായ ശൈഖുന സുൽത്താൻ ഉലമ ഉസ്താദവരുകൾ വളരെയധികം 77 വർഷം പിന്നിട്ടിട്ടു. നിങ്ങൾ ആലോചിച്ചു നോക്കണം,
ബഹുമാന ബഹുമാനപ്പെട്ട ഉസ്താദവരികൾ ഉസ്താദവരികളുടെ പിന്നിൽ അണിനിരന്ന് ഇതുപോലെയുള്ള മഹാന്മാരുടെ പിന്നിൽ അണിനിരന്ന് പ്രവർത്തിച്ചാൽ തീർച്ചയായും പ്രവർത്തിച്ചതുകൊണ്ട് നമുക്ക് എന്ത് കിട്ടാനാ എന്ന് ആരും ഒരു സംശയവും വേണ്ട. ഞാനിപ്പോ ഓർക്കുകയാണ് എന്റെ കൂടെ ഓടിപ്പിടിച്ച എന്റെ പ്രിയപ്പെട്ട കൂട്ടുകാര് എന്നേക്കാൾ ഒരു പ്രായം മാത്രമേ കൂടുതലുള്ള പ്രിയപ്പെട്ട തസ്ലീം സഫാഫി എന്ന കൂട്ടുകാരനുണ്ട്. 15 വയസ്സ് മാത്രം പ്രായമുള്ള എന്റെ കലസയിലെ തൊട്ടടുത്ത മാവുള്ളി എന്ന പ്രദേശത്ത് അവിടുന്ന് കല്യാണം കഴിച്ചു. 18 വയസ്സ് മാത്രം പ്രായമുള്ള ഭാര്യയെ വിധവയാക്കി. ശേഷം 20 ദിവസം പിന്നിട്ടേ ഉള്ളൂ. പിതാവായ തസ്ലീം സഫാഫി മരണപ്പെട്ടു. ഇന്ന് അദ്ദേഹത്തിന് 20 ദിവസങ്ങൾ പിന്നിട്ട മരിക്കുന്ന സമയത്ത് മകരുണ്ട്. നിങ്ങൾ ആലോചിക്കണം, ആ തസ്ലീം സഫാഫി മരിച്ചു. അദ്ദേഹം വലിയ പ്രഭാഷകനല്ല, വലിയ എഴുത്തുകാരനല്ല, മുദരിസല്ല, അങ്ങനെയല്ല. അദ്ദേഹം സാഗരനിക തൊട്ടടുത്ത് റിപ്പൺപേട്ട എന്ന പ്രദേശത്തുള്ള മദ്രസയിലെ സദർ ഉസ്താദ് മാത്രമാണ്. അദ്ദേഹം മരിച്ചപ്പോൾ അദ്ദേഹത്തിന്റെ മയ്യത്ത് നിസ്കാരത്തിന് നേതൃത്വം നൽകാൻ സാധാരണക്കാരെത്തി. ഒരുപാട് ആലിമീങ്ങൾ ഇവിടെ വന്നു. അദ്ദേഹത്തിന്റെ മയ്യത്ത് നിസ്കാരം കേവലം കർണാടക കേവലം കെഎസ്എസ്എഫിന്റെ യൂണിറ്റ് കേന്ദ്രങ്ങളിൽ മാത്രമല്ല മക്കയിലെ ഹറമിൽ വരെ മദീനയിലെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ കിടന്ന് വിശ്രമിക്കുന്ന ഹറമിന്റെ റൗളാ ശരീഫിന്റെ തൊട്ടുമുട്ടസിന്റെ അടുത്തു തന്നെ മഹാനവരുകൾ ബഹുമാനപ്പെട്ട നബിതങ്ങളുടെ ചാരത്ത് വെച്ച് തസ്ലീം സഫാഫിയുടെ പേരിൽ ഇവിടുത്തെ ജനാസ നിസ്കാരം നടന്നു. ഒരുപാട് തഹ്ലീൽ നടന്നു. കർണാടക കൾച്ചറൽ ഫൗണ്ടേഷൻ എസ്എസ്എഫിന്റെ സഹോദര സംഘടന വിദേശ രാജ്യങ്ങളിൽ പ്രവർത്തിക്കുമ്പോൾ അതിന്റെ കീഴിൽ ഈ പ്രവർത്തനങ്ങൾ നടക്കണമെങ്കിൽ എന്റെ പ്രിയപ്പെട്ട സഹോദരന്മാരെ ആ തസ്ലീം സഫാഫി മരിക്കൽ സമയത്തുണ്ടായ അഡ്രസ് എന്താ അറിയോ? അദ്ദേഹം ശിവമുഖ കർണാടക സ്റ്റേറ്റിൽ പെട്ട ശിവമുഗ ജില്ലയിലെ എസ്എസ്എഫിന്റെ ക്യാമ്പസ് വിഭാഗത്തിലെ ജനറൽ സെക്രട്ടറി എന്നതാണ്. അതിനപ്പുറം വേറൊരു ജനങ്ങൾ ഓർക്കാൻ പറ്റിയ വേറൊരില്ല. അതുപോലെ എസ്എസ്എഫിൽ പ്രവർത്തിച്ചാൽ എസ്ഒഎസ്എൽ പ്രവർത്തിച്ചാൽ ഇതുപോലെയുള്ള നേതൃത്വം നമ്മുടെ മേൽ തിരസ്കരിക്കുന്നുണ്ട്, ദുആ ചെയ്യാനുണ്ട്, അവരുടെ പിന്നിൽ പ്രവർത്തിക്കാൻ അർഹമർ റഹീമീനായ റബ്ബുനാ തൗഫീഖ് ചെയ്യുമാറാവട്ടെ എന്ന് മാത്രം ഓർമ്മപ്പെടുത്തി നിങ്ങളുടെ എല്ലാ സംരംഭങ്ങൾക്കും വിജയ ആശംസകൾ നേർന്നുകൊണ്ട് ഞാൻ എന്റെ സംസാരം നിർത്തുന്നു. ആദരണീയരായ സയ്യിദന തങ്ങൾ ഇവിടെയുണ്ട്. നമുക്കറിയാമല്ലോ, കൊച്ചു ഗ്രാമത്തിൽ ബഹുമാനപ്പെട്ട സയ്യിദ് വരികളുടെ നേതൃത്വത്തിൽ എല്ലാ മാസവും അവിടെ സലാത്ത് മജ്‌ലിസ് നടക്കുന്നുണ്ട്. ഒരുപാട് പേര് കർണാടകയിൽ അത്രയും അധികം ആളുകൾ തടിച്ചുകൂടുന്ന മജ്‌ലിസ് വേറെയുണ്ടോ വേറെ വരെ സംശയിക്കുന്ന വിധത്തിൽ ധാരാളം പേര് അവിടെ ഒരുമിച്ച് കൂടുകയാണ്. അതൊക്കെ ആ മജ്‌ലിസിൽ നിന്നുള്ള ഫലങ്ങൾ കണ്ടതുകൊണ്ടാണ്. ബഹുമാനപ്പെട്ടവരുകളാണ് ഇന്ന് നിങ്ങൾ ഈ പ്രദേശത്ത് നമുക്ക് ദുആ ചെയ്യാൻ വേണ്ടി വന്നിട്ടുള്ളത്. അതോടുകൂടെ നിങ്ങൾക്ക് എപ്പോഴും നേതൃത്വം നൽകിക്കൊണ്ടിരിക്കുന്ന നമുക്കറിയാമല്ലോ, നമുക്കറിയാമല്ലോമാരൊക്കെ അവരുടെ പ്രായം വകവച്ചിട്ടൊക്കെ അവർ പോയെങ്കിലും സമാശ്വാസിപ്പിക്കാൻ ആശ്വസിപ്പിക്കാൻ വേണ്ടി ഇപ്പോഴും ഇവിടെ ഇരിക്കുന്നുണ്ട്. അല്ലാഹു അവർക്കൊക്കെ ആഫിയത്തുള്ള ദീർഘായുസ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. നിങ്ങൾക്ക് മാത്രം ദുആ ചെയ്തു ഞാൻ എന്റെ സംസാരം നിർത്തുന്നു.